ആരാണ്? എവിടെ നിന്ന് വന്നു? അങ്ങാടി പശുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും കൂടെ അവൻ വളർന്നു. ആരോ ദയാപൂർവം അല്പം ഭക്ഷണം എറിഞ്ഞുകൊടുത്തതുകൊണ്ട് അവൻ ജീവിച്ചു. അവന് വികാരങ്ങളെയുള്ളൂ, ആശയങ്ങളില്ല, വാക്കുകളെയുള്ളൂ, ചിന്തകളില്ല, കണ്ണുകളെയുള്ളൂ, ദൂരക്കാഴ്ചയില്ല. എന്ത് ചെളിവെള്ളണമെങ്കിലും എന്താ മനുഷ്യന് തല ചുറ്റണം. എനിക്കൊരു ഗ്ലാസ് ഫുള്ളായിട്ട് വേണം, പിന്നെ ഒരു പപ്പടം കിട്ടുമ്പോ. രണ്ട് നേന്ത്രപ്പഴം കൂടി ഇരുന്നോക്കെ അമ്പട.
അല്ല കുഞ്ഞുനായരോ വരി വരി ഇരിക്ക ഇന്നലെ പുല്ലങ്ങാത്ത അമ്പലത്തില് ആറാട്ടിരുന്ന് അതെ ആ ഞാൻ കുട്ടിശേഖരനെ കൊണ്ട് പോയിരുന്നോടോ കേമായിടോ ആറാട്ട് കേമായിട്ടോ സദ്യോ പൊടി പൊടിച്ചു ഇപ്പ വെച്ചാൻ കുഞ്ചുനായർക്ക് നമ്പടി ഉണ്ടെങ്കി ആനയുണ്ട് ആനയുണ്ടെങ്കി കുഞ്ചുനായർക്ക് ചോറ് ഉറച്ചെടുത്തു ശരിയാ ശരിയാ ധാരാടി പറഞ്ഞത് ഓ ജോഴിയോടെ ഏതാ ഞാൻ കുട്ടിശേഖരനെ മുമ്പിലായിട്ട് ആ ഈ ഇടവത്തിലേക്ക് 14 കൊല്ലം കഴിഞ്ഞു ഞാൻ വന്നപ്പോ എടോ ഓനൊരു ഗോപാഗികളെ ഉണ്ടായിരുന്നുള്ളടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഓനെന്ത് കുമ്പനാണെന്നറിയോ ഓന്റെ കളിക്ക് കണ്ടിട്ടില്ല അടാ പക്ഷേ ഞാൻ ചെന്ന് കൊമ്പും കൂടി പിടിച്ചപ്പോ കക്കട ചുള പറഞ്ഞ പോരുന്ന മാതിരി കൂടി പോകുന്നു ഞങ്ങള് തമ്മില് വലിയ കൂട്ടാണോ എന്നിട്ടും നമുക്കൊരാനമാര് തമ്മില നിങ്ങള് ഈ വിരലിലൊരു മോതിരം കെട്ടിക്കാനാ സ്വർണം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു പദം കിട്ടാൻ കൊറച്ച് എണ്ണ കൊണ്ടോടോ തരാലോ ഇന്നലെ ഉറക്കൊഴിച്ചിട്ടേ ഒരു സുഖമില്ല തലയ്ക്ക് കൊളത്തും കൊണ്ടേ തേക്കാൻ നാല് ഇന്നലെ തന്റെ കാര്യം പറഞ്ഞു കേട്ടോ മൂപ്പരവിടെ മിണ്ടലടാ കാര്യം അറിയാം പാട്ടബാക്കിയല്ലേ ആ മൂപ്പരുടെ നാലാമത്തെ മകളുണ്ടല്ലോ ആ മകളുടെ സംബന്ധക്കാരൻ എവിടെ ഒരുത്തിയില് ഉദ്യോഗമായിട്ടില്ലേ ഉണ്ട് അയാൾ വീട് വെക്കാൻ ഈ പറമ്പ് ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ ഒന്നും പറഞ്ഞില്ല തന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത് താൻ പാട്ടം തരുന്നോ ഇല്ലയോ അടിയൻ തന്നോള എപ്പോഴാ ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ എണ്ണമില്ല് വന്നതിന് ശേഷം അടിയങ്ങളുടെ സ്ഥിതിയൊക്കെ പരുങ്ങല്ല എന്താ എന്താ പോയി ഇപ്പൊ മില്ല് വിളിക്കണം നിനക്ക് ഒരു വാക്ക് വസ്തു ഒഴിഞ്ഞു തരുന്നോ ഇല്ലയോ അയ്യോ തന്റെയുടെ തന്റെയായിട്ട് ഈ കുടിയിരിപ്പും ഈ ചക്കുമായി കഴിഞ്ഞതാണ് എന്താ എന്താ പാരമ്പര്യ അവകാശമാണോ ചോദിക്കാ ചോദിക്കാ അയ്യോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല രണ്ടു മാസം കൂടി കാക്കണം ഇവിടെ കുട്ടിക്ക് സൂക്കേടായിട്ട് മരുന്ന് വാങ്ങാൻ കൂടി കാശില്ല പാട്ടം ബാക്കി വിട്ടു കിട്ടണോ ഭൂമി ഇപ്പൊ തന്നെ ഒഴിഞ്ഞു കൊടുത്തോ ഒരു വാക്കുകൂടി പറഞ്ഞേക്കാം ഭൂമി എനിക്ക് സ്വന്തം നടക്കാനാ തന്റെ തന്തയായിട്ട് ഒരു വാക്ക് നീ എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പ്രവർത്തിപ്പിക്കണ്ട ഇവിടുന്ന് നീ ഒഴിമുള്ളിരിക്കോ അതാണ് നിനക്ക് നല്ലത് ഇതിന്റെ അവസാനത്തെ വാക്കാണ് ഇവിടുന്ന്
വരേണ്ടി വരോ? മുത്തച്ഛൻ വെച്ച പെരയാണത്, മുത്തച്ഛൻ കുഴിച്ചിട്ട ചക്കാണ്. രണ്ട് തലമുറ പാർത്തു, ഇപ്പോഴും എല്ലാം കൂടി. രണ്ട് കന്നുകാലികൾ ഉണ്ടായിരുന്നവരെ പിടിച്ചു വിറ്റ് എന്ത് ചെയ്യാം? എന്റെ കുഞ്ഞുമോള് കിടപ്പില്ല, കഷായം വാങ്ങാൻ കാശില്ല. അപ്പൊ കുട്ടിക്ക് എന്തേ പണി? ഒന്നും പറയണ്ടോ ചങ്ങായി, ഒന്നും പറയണ്ട. ഒക്കെ ഇപ്പോഴത്തെ ഈ മഞ്ഞിന്റെ എന്റെ കുട്ടിശേഖരന്റെ കൊമ്പിന്റെ താഴെ നീര് വന്നില്ലേ? വയറാകെ കാളി പോയടോ. ഞാൻ മൂപ്പരോട് പറഞ്ഞു മൂസിനെ വിളിക്കാൻ, ഇപ്പൊ മരുന്നൊക്കെ കൊടുത്തു കൊറേ സമാധാനത്തിലാണ്. വരട്ടെ. അച്ഛൻ വരുമ്പോ അരിമുറുക്കി എനിക്കും കൊണ്ടു വന്നു തരും, ഞാനത് വാങ്ങി തിന്നൂലോ. കറു മുറു കറു മുറു കറു മുറു, അച്ഛൻ വരുമ്പോ അരിമുറുക്കി എനിക്കും കൊണ്ടു വന്നു തരും, ഞാനത് വാങ്ങി തിന്നൂലോ. കറു മുറു കറു മുറു. നമ്മളിവിടെ ഒരു മേസ്തിരി അടിക്കുമ്പോ നമുക്ക് തരാതെ നിനക്ക് തിന്നാൻ കഴിയൂ? ഒരു മേസ്തിരി മോൾക്ക് എങ്ങനെയുണ്ടടി? ആ കിടന്ന് കിടപ്പന്നെ. കഷായം നാല് കുപ്പി വെള്ളം വെച്ച് അരക്കുപ്പി ആക്കുക, കുറേശ്ശെ രാവിലെയും വൈകുന്നേരവും. മേമ്പൊടിക്ക് കുളിക, നെറ്റിക്ക് പഠിക്ക. ആസവം അച്ഛൻ അത് മറന്നിടാ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കായിരുന്നില്ലേ? മറന്നടി, ആട്ടെ കൊണ്ടുവരാം. എനിക്കിപ്പൊ കിട്ടണ. നമ്പിരിലെ കരസം വന്നിരുന്നു, അവിടത്തോളൊന്ന് ചെല്ല. കഴിയൂല. തോന്നി വേണം ചെയ്യട്ടെ. മകളിൽ ഒരുത്തനുണ്ടല്ലോ. മൂന്ന് അങ്ങോട്ട് പഠിക്കും ബീച്ച് അമച്ച് വന്നിട്ടല്ല. അഞ്ച് ആറ് 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 ആറ്. എന്നാള് എന്നാള് വീട്ടിൽ ഇന്നലെ രാത്രി അളവ് തീ വെച്ചതായി കേസ് ഉത്ഭവിച്ചിരിക്കുന്നു. തീ കത്തുന്നതെന്ന് നിലവിളി കുട്ടി കണ്ടാകത്തി ആരോ പറയപ്പെടുന്നു. കണ്ണാനം കീഴാക്ഷേപം പ്രകാരം സേവായു സംഭവ സ്ഥലത്ത് ചെന്ന് അന്വേഷണം നടത്തിപ്പോയി. അദ്ദേഹത്തിന്റെ കത്ത് വന്നിരിക്കുന്നു, മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു വരും. ആ ഭൂമിയുടെ കാര്യം ഇനിയും ശരിപ്പെട്ടില്ലല്ലോ, ചോളി ഇനി വന്നില്ല അത്ര. ശങ്കുണ്ണി 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 എന്താ ചൂഴിയെ ഒഴിപ്പിക്കാൻ തനിക്ക് സാധിക്കൂയില്ലേ? ഇപ്പോഴത്തെ നിയമപ്രകാരം മന്ദ അറു മന്ദ. നിയമവും തേടി ഞാൻ കോടതി കയറ്റടോ. നമ്മൾ വസ്തു ഇങ്ങോട്ട് ഒഴിച്ചു വാങ്ങണം. അപ്പോ സിവിലായും ക്രിമിനാലായും മണ്ണാങ്കട്ടയും മരമൊരുങ്ങിയും മന്ദൻ. ഒരു വാക്ക്, ഈ ആഴ്ച വസ്തു ഒഴിഞ്ഞു കിട്ടണം.
അല്ലെങ്കിൽ ഒഴിപ്പിക്കാൻ കഴിവുള്ളവനെ വേറെ നോക്കൂ. അപ്പളേ, കുട്ടിശേഖരന്റെ നീര അധികരിച്ചാണോ പറഞ്ഞത്? മൂസിനെ ഒന്ന് വിളിച്ച് കാണിക്കാൻ ഞാൻ കാര്യം കഷ്ടത്തിലാവേ. നിങ്ങള് തെറ്റി കേറിയില്ല. അയ്യോ പാപാണേ, അന്റെ ഒരു പാപവും പുണ്യവും. പാപത്തിന് വലമൊക്കെ മൂപ്പൽക്ക്. എന്നാലും നമ്മളല്ലേ ചെയ്യണത്. എടോ ശുദ്ധാത്മാവേ, ചട്ടുകൾ ചോദന്നോ? നമ്മളൊക്കെ ചട്ടുകങ്ങളാ, പറഞ്ഞു കേട്ടോളൂ. ഇല്ലെങ്കിൽ കുട്ടിച്ചാരന് പാപ്പാൻ വേറെ. എന്താ കുഞ്ഞിനാകരെ? അല്ല, ഒന്നുമില്ല വിശേഷിച്ച്. പിന്നെന്താ? അപ്പോ ചെറിയ കുട്ടിയുടെ ദീനൊക്കെ മാറിയില്ലേ? കുട്ടിക്ക് ഇത്തിരി ഭേദമായി. ഞാൻ പുഴയുടെ അക്കരെ ഒന്ന് പോയിരുന്നു. അല്ല, എന്താ പറയൂ, എന്താടേ? നാരായണന്റെ ഏർത്തിക്ക്. ഏർത്തിക്ക് എന്താ? ഏർത്തിക്ക് എന്താ പറയൂ, എന്താ ഏർത്തിക്ക്? എന്താ കുഞ്ഞിനാരെ പറയൂ. എണ്ണം കൊറച്ച് കലശലാ. ഇപ്പൊ തന്നെ ഒന്നങ്ങോട്ട് പോവാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. പുറപ്പെടാം, വേഗം പുറപ്പെടും. ഈ കുടിയെല്ലാം അടച്ചിട്ട് പോവാ വേഗം. എന്താണോ, എല്ലാം ശരിയായില്ലേ? എല്ലാം ഇടിച്ചു നിരത്തി തർപ്പണം വെച്ചു. വലിയ കഷ്ടായേ. ഈശ്വരൻ കടാക്ഷിക്കട്ടെ. ഈശ്വരൻ കടാക്ഷിക്കോളൂ. ആ മക്കോളൂ. ഇതെന്താണോ ശങ്കുണ്ണി? ഇത് ആരാണ് വിളിച്ചത്? ഇതെല്ലാം മരിച്ചു. ആരാണ്?
നിങ്ങളൊക്കെ അയൽവക്കത്തുണ്ടായില്ലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? നിങ്ങൾക്കും എന്നോട് വിരോധം, നിങ്ങൾക്കും എന്നോട് വിരോധമാണോ? ഇത് ചെയ്ത കാട്ടാളനെ എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. നീ അവിടെ ഇല്ലേ? നീ അവിടെ ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ഇങ്ങനെ സഹായിക്ക് ചെയ്യണ്ടല്ലോ, എനിക്കറിയാം. It has been proved beyond doubt
that Pulimadam Choi deliberately put to death Narayanan Nambidi by stabbing him on a vital part of his body. He is therefore found guilty under Section 302 of Indian Penal Code. Regarding sentence, I see no extenuating circumstance warranting lesser penalty. I therefore sentence the accused Chori to be hanged by the neck until he be dead, subject to the confirmation of the High Court. He is informed that if he intends to appeal, he should do so within 7 days. ഇന്ത്യൻ ശിക്ഷാനിയമം 302 വകുപ്പ് പ്രകാരം പുളിമാടൻ ചോയ് എന്ന പ്രതി സംശയാതീതമായ വിധത്തിൽ കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷ കുറയ്ക്കത്തക്ക യാതൊരു താൽക്കാലിക പ്രേരണയും ഉണ്ടായതായി തെളിവില്ല. അതുകൊണ്ട് പ്രതിയെ മരിക്കുന്നതുവരെ കഴുത്തിൽ തൂക്കാൻ ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, എത്ര ജെറ്റാലും ഇവന്റെ വളവ് നീരുന്നില്ല. ഇതന്നെയാ ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി. ഏത് എന്നങ്ങ് പറയാമോ? പറയാം, നനയ്ക്കാത്തതാ വരുന്നതേ. മൂപ്പരെ അപമൃത്തിപ്പെടുന്ന നമ്മൾ ആലോചിച്ചതാ. എന്റെ കുട്ടിശേഖരന്റെ കൊമ്പിന്റെ ചോട്ടില് ഇങ്ങനൊരു നീര് വരുന്ന ഓർത്തതാണോ? അല്ല. ആണോ? ആണോ? അല്ല. കുട്ടിശേഖരന്റെ നീരാണെങ്കില് ദിവസവും ദിവസവും ഇങ്ങനെ അധികരിച്ചു വരികയാണ്. പിന്നെ മൂപ്പരാണെങ്കിൽ കാലം കഴിയും ചെയ്യൂ. ഞാനാ എന്റെ കുട്ടിശേഖരനെ നോക്കാൻ? ഭ്രാന്ത്, എനിക്ക് വിചാരിക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് വരുന്നു. എല്ലാരും പോയി. നിങ്ങൾ എങ്ങനെ പോയത്? മണ്ണിന്റെ അടിയിൽ കിടക്കണോ? Ah!
നമുക്കിവിടെ ഒരു ഉദ്യോഗം കിട്ടും. വല്ല മാനേജറുടെ ഉദ്യോഗം പറ്റുമോ? ഓ മതിയല്ലോ. എടോ കുട്ടി, നിനക്കുണ്ടോടാ ഭ്രാന്ത്? ഭ്രാന്ത് നമ്മുടെ അമ്മയ്ക്കാ, അതാണിപ്പോ പണിയോട്ടി. നമ്മളും നമ്മുടെ അനിയനും അമ്മയും പുലരണം, അതാണിപ്പോഴത്തെ കണ്ടീഷൻ. ഇവിടെ ഉള്ളവരുടെ കാര്യം തന്നെ പരുങ്ങല്ല, അടുത്ത് തന്നെ ഒരു മെഷീനും കൂടി വരുന്നുണ്ട്. വന്നാൽ പിന്നെ ഉള്ളവരിൽ പകുതിയും കൂടി പുറത്താ. ആ മുപ്പേ, നിങ്ങൾക്ക് പണി വേണോ എങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് പോന്നോളി പോന്നോളി. ഡാമേജ് ആയത് എങ്ങനെയാന്ന് അറിയാം? നമ്മളടിച്ചിട്ടല്ലോ സർ. വെള്ളം ഈ വണ്ടി തന്നെ നിന്റെ അല്ലേ? ഓനെക്കൂടെ ചാർജ് ചെയ്യുന്നില്ലോ. 12 പട്ടക്കട കാക്കാ, ഏ കാക്കാ റൂം പണയം എടുക്കോ. രാമചേട്ടൻ നീർക്കോലി മുക്കല്ലേ, ഒരു 6 എടുത്തോളൂ. നല്ല ജീവസുകളാണോ എടുക്കോട്ടോ, നമുക്കിത് കമ്പനിയിൽ ഒപ്പിക്കണ്ട. കേറാണ്ട് എന്നെ കത്തിപ്പിടുന്ന വേഗം കേറാ. ഗുരുവായൂരപ്പ, ഒരു 4 കൊണ്ട് ഇങ്ങടെ പോരും. ഇങ്ങടെ ഒന്ന് ഒതുങ്ങിയിരിക്കോടെ. നിങ്ങളോടെ അപ്പൊ നമ്മുടെ കാര്യം റെഡിയാക്കാ. നീ ആ നടുവിട്ടത്തിലാ കയറിയാണ്ടിരുന്നോ? ഇന്നാ നാളെ തരുമോ? വടക്കത്തിന് ഇങ്ങോട്ട് വിട്ടല്ലോ. പിടിച്ചോ, ഞാൻ എന്തേ വരുന്നു. വേഗം വരണേ, വേഗം വരണട്ടോ. ഇവിടെ ഇരിക്കോ ഏട്ടൻ, ഇപ്പൊ വരാം. എങ്ങോട്ടെങ്കിലും പോവോ ഏട്ടൻ, ഇപ്പൊ വരാം. പ്രഷർ കാറി തന്നെ മടക്കി അയക്കാലോ. എന്റെ മോനൊന്നെങ്കിലും വേഗം വാ, വേഗം വാങ്ങണേ. കേറാ പിശാചേ.
Putirama!
നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി വെട്ടിപ്പാട് വന്ന് ഇച്ചിരി ചെവിക്കൊരു സുഖം കൊടുക്കും മോനെ ഒറ്റത്ത് ഒല്ല വടക്കിടും പുട്ടും കടലേം കിട്ടിയാലി ഒരടിയടിക്കാന്നുണ്ട് വയറപ്പുടി കാലിയടിച്ചാ കിടപ്പ് ആഹാ ആദ്യം കാലി കൂട്ടെടുക്ക് പിന്നെ സക്കാത്ത വേണ്ടിയില്ല കായില്ലാത്ത നീ നമ്മളെന്ത് ചെയ്യാനാ കായില്ലെങ്കിൽ തള ഉറക്കെ കൂട്ടി വെച്ചാ അവിടെ കുത്തിരുന്ന വീതി കൊണ്ടുവന്ന എന്തെടുത്താണ്ട കായില്ലാതെ പുട്ട് തിന്നാൻ വരുന്നത് മക്കളെ അങ്ങോട്ട് വെറും പിന്നെ തിരിഞ്ഞു നോട്ടല്ല ഭോജരാജാവായ തമ്പുരാനെ വല്ലാത്തൊരു കൽവാണ് അവളുടെ കൽവ് ദുനിയാവിനോട് കരിയാച്ചൻ എന്തെടുത്താ വേണ്ട നല്ല ഒരു കട്ടക്കാപ്പി
എന്താ ഇപ്പൊ ശവപ്പെട്ടിക്ക് ചെലവൊന്നുമില്ല കരിയാച്ച? ഇല്ലെന്ന് പറയാൻ മേല. മനുഷ്യർ ചാകണ്ടായോ? മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിലേക്ക് തന്നെ പോകണ്ടായോ? പക്ഷേല് നാല് ചക്രമുള്ളവർക്ക് ആ ചാകാൻ മടി. എന്തോന്നാ പിന്നെ വിശപ്പടങ്ങിയോ? പിന്നെ നമുക്കൊരാലോചന, നിങ്ങക്ക് ഈ ശവപ്പട്ടിന്റെ ബിസിനസ് അല്ലേ, അതിന്റെ പുറത്തിടാനുള്ള മണ്ണിന്റെ ബിസിനസ് തുടങ്ങിയാലോ എന്ന്. അന്റെ പുറം പൊളിക്കുന്ന ബിസിനസ് തുടങ്ങിയാലോന്ന് ആലോചിച്ചാണ് ഞമ്മള്. പിന്നെ ശവപ്പെട്ടി ചുമക്കുകയോ ചാരം വാരുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷേ കക്കൽ കളവ് പറയുന്നു. നമ്മള് ഹരിചന്ദ്രന്റെ മൂത്ത മോനല്ലോ. വളർത്തു നായ്ക്കൾക്ക് ഉടനെ ലൈസൻസ് വാങ്ങി താലി കെട്ടേണ്ടതാണ്, അല്ലാത്ത പക്ഷം വെടിവെച്ചു കൊല്ലുന്നതാണ്. ലൈസൻസ് ഇല്ലാത്ത തെണ്ടി നായ്ക്കളെ പിടിച്ച് പഞ്ചായത്ത് അധികൃതന്മാരെ ഏൽപ്പിക്കുന്നവർക്ക് നായ ഒന്നൊക്കെ രണ്ടെണ്ണം വീതം പ്രതിഫലം കൊടുക്കുന്നതാണ്. അല്ല എന്തുണ്ടിത്, കറിയത്തിന് അങ്ങനെ പണിത് കൂട്ടുകയാണല്ലോ. പറഞ്ഞു ചേട്ടനാന്നോ വരണം ഇരിക്കണം. ഇരിക്കാണ്ട് പാകില്ലടോ, എന്തുട്ട് ചൂടാ ചൂട്. വാരുണ്ണി ചേട്ടന് ഒരു കാപ്പി വേണ്ട, കുറച്ച് വെള്ളം ഇങ്ങോട്ട് കിട്ടിയാ തെറ്റില്ല. അന്നമ്മേ അന്നമ്മേ കുടിക്കാൻ സ്വല്പം വെള്ളം. സംഗതിയാണ് ആളാ കിടുങ്ങി. ആര്? നമ്മുടെ പണ്ടക്കാരൻ ചാക്കുണ്ണിയേട്ടൻ. ചാക്കുണ്ണിയേട്ടനെ കർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു പെട്ടി വേണം, സ്വല്പം വകന്തിവായിട്ടൊക്കെ വേണം കേട്ടോ. അതിനെന്താ? താറന്ന് അങ്ങോട്ട് ഇറങ്ങ, അളവട്ടില്ലെങ്കിൽ ശരിയായി. വീടില്ലെങ്കിൽ ഒരു വീടിങ്ങിടുക. അന്നമ്മേ മുഹമ്മദ് അലിയുടെ കടയിൽ നിന്ന് ഒരു കെട്ട് വീടിങ്ങ് വാങ്ങിച്ചു. ആലോചന ഒന്നും ഇല്ലടോ, പേരെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ തങ്ങളിൽ സുഖപ്പെടില്ലാട്ടോ. എന്തോന്ന് ചെയ്യാൻ? ഈശോ മിശിഹായുടെ കരുണയുണ്ടെങ്കിൽ എല്ലാം നടക്കും. കഴിഞ്ഞ വർഷം പാലായിൽ നിന്ന് ഒരു അന്വേഷണം വന്നതാ. ചക്കമില്ലാതെ എന്തൊന്ന് ചെയ്യാൻ? കാര്യസ്ഥന്മാര് ചാടിച്ചാടി ഇവിടം വരെ എത്തിയോ? പിന്നെന്തൊക്കെയാ ന്യൂസ്? ഇപ്പോഴോ ഇച്ചിരി കഴിഞ്ഞിട്ടോ ബസ്.
ബസ്സേ. ഏത് ബസ് കേസൻ 13:43 ആണെങ്കിലേ ഒന്നരക്ക അതിന് പോവില്ല. എന്താണോ എന്താണോ വണ്ടി കണ്ടീഷനല്ല. 13:43 ആണെങ്കിൽ വൈകുന്നേരം 4:30 പോകുള്ളൂ. എവിടച്ചാ നായ? ഇത് പഞ്ചായത്ത് പോലെയൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈശ്വരാ, ഈ മിണ്ടാ പ്രാണികൾ എങ്ങനെ ദ്രോഹിക്കണോ? മിണ്ടുന്ന പ്രാണിയുടെ കാര്യം ഓർപ്പില്ല മൂപ്പര്. പതുക്കെ സ്റ്റാർട്ടാക്കി മൂപ്പര്. ഏ, നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു മേസ്തിരിയാണ്. അഞ്ഞൂറോളം വീട് പണി ചെയ്ത കയ്യായി. അവസാനം എനിക്ക് കിടന്നു കൊടുക്കാൻ വീടില്ല. വീട് വലിച്ചാ. അപ്പോ കറിയച്ചൻ വീട് വിറ്റോ? മുതലാളിയുടെ മകൻ പഠിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കാറ് വാങ്ങി. ഇപ്പോൾ ഞാനിരുന്ന പുരയിടത്തിൽ ഒരു കാറാണ് ഇരിക്കുന്നത്. കാറ് ഷെഡ് വേണ്ടായോ? അപ്പൊ താൻ എന്തുട്ടിനാ ഒഴിഞ്ഞുകൊടുത്ത്? വലിയവരല്ലയോ, അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ഒക്കും. ഉളിപ്പെട്ടിയും എടുത്ത് മകളുടെ കയ്യും പിടിച്ച് ഞാനിങ്ങ് പോന്നു. ജീവിച്ചിരിക്കുന്നവന് പുര പണിത് മതിയായി. മരിച്ചവന് മഞ്ചം പണി ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി. മരിച്ചവൻ നന്ദി കേടുകാട്ട് കയറാട്ടെ. പെണ്ണിന്റെ കാര്യം ഞാൻ ആ ചെക്കന്റെ തന്തൊന്ന് കാണട്ടെ. ആള് കൊച്ചിയില. ചേട്ടൻ അത് ചെയ്താൽ വലിയ പുണ്യമുള്ള കർമ്മമാണ്. എന്റെ കണ്ണടച്ചാൽ പിന്നെ ഈ പെണ്ണിന്റെ ഗതി എന്ത്? അതാലോചിച്ചാലോചിച്ച് എനിക്ക് ഉറക്കമില്ല. അവൾ എന്തിന് എന്റെ മകളായി പിറന്നു? താൻ വ്യസനിക്കണ്ട, നമുക്ക് ഇറങ്ങാൻ കറിയാം. കാളിശപുരം പട്ടക്കടവ് നീർക്കോലുമൊക്കെ പിള്ളേർക്കും പിള്ളി ചണ്ടിക്കുളം ഇബ്രാഹിപുരം ഇബ്രാഹിപുരം പോരൻ ദയവായി ദയവായി എല്ലാവരും പോരൻ. 12:35 പോണ്ടാ 12:40 പോരാടെ. ഫ്രണ്ട് സീറ്റിൽ ആരും കണ്ടാട്ടോ, ഏജൻസി കൂടി നടന്നു കയറാറുണ്ട്. സ്ത്രീകളുടെ സീറ്റ്, ആ പെണ്ണുങ്ങളെ സ്ത്രീകളൊക്കെ രണ്ടാം സീറ്റിലിരിക്കും. വലിയ കയറിക്കോളൂ. ഈ വലിയ മകനോട് പപ്പടേട്ടാ പപ്പട്ടെ. ആ കുട്ടിയെടുത്ത മടി വയ്ക്കാ. ഹൈ സ്ത്രീകളെ പെണ്ണു അപ്പേ ഒന്ന് ചുരുക്കി കയറി കൊള്ളാം. ആ കാലിന്റെ കുട്ടിയൊക്കെ മുമ്പാക്കം പിന്നെ ഒന്ന് കയറി ഇറങ്ങിയിരിക്കുക. ഹൈ ഒന്ന് ജയിച്ചാ പോവാ. സ്ത്രീകളെ അവരുടെ ഐശ്വര്യ കണ്ണിനെ വേണ്ടേ. കളിക്കാ കടത്തേക്ക് 35 കെ എസ് എം വരുന്നുണ്ട്. ആ സാറി ഡ്യൂട്ടി പിരിക്കും. എന്നിട്ടേ നോക്കോ, വന്നില്ലെങ്കിൽ ഒന്ന് കൂവിയാ മതി. പൂക്കോളോ നേരെ പോകുന്നു. എന്നാ നിങ്ങളെ വണ്ടി കൊണ്ടുപോയാലേ കണ്ടത്. വിട്ടടിക്കപ്പാ. ആ ചൊറി പിടിച്ച കുട്ടിയാരെ എടുത്ത മടിയിലേക്കാ. അപ്പേ ആ കാറൊന്ന് സീറ്റിന് ഉള്ളിലേക്ക് ഇടും. കയറാടെ അങ്ങനെ കയറിക്കോളോ. എങ്ങനെ കയറാ? ഞാൻ തരാം പൊക്കോളോ. കയറിക്കോളോ. ഞാൻ തരാന്നേ പിടിച്ചോ. കയറിക്കോളോ ഇവിടെ. അങ്ങനെ പൊക്കോളോ നേരിട പോട്ടെ. അതന്നെ പിന്നെ ആ സ്ത്രീകളെ ഒതുങ്ങിയിരിക്കണ്ടേ. സ്ഥലമല്ല മിസ്റ്റർ, എന്താ ചെയ്യാ? സീസണാ, കൊണ്ടുവന്ന കൊടുത്തിണ്ടോ? ഒന്ന് ഒതുങ്ങിയിരിക്കവിടെ. ഞാൻ ചുടി പിടിച്ച കുട്ടി ഒന്നെടുത്ത് മടിയിലേക്ക് എത്ര നേരം പറയണത്? ആ ചാക്കിന്റെ ചോട്ടിലാണ് മിസ്റ്റർ. ഇരുന്നില്ല. ആരോ വീട് കഴിക്കാൻ കിടത്ത കിടത്ത വണ്ടി കത്തിയാലെ പുത്തൻ എന്റെ നോക്കണം. മനസ്സിലായിണ്ടോ? ഒരാൾക്ക് സ്ഥലമില്ലേ? ഒരാൾക്ക് സ്ഥലമുണ്ടോ?
മൂസിന്റെ അവിടേക്ക് എന്റെ കുട്ടിശേഖരനും വെണ്ണം കലശലായി കൊടുക്കണം. പിന്നെ ഒന്ന് കയറ്റണം നമ്മുടെ ആനക്കരനാരെ കൂടി. നടവിട്ടിരിക്കേണ്ടി വരും. എങ്ങനെയാ നന്നായി ഇരിക്കട്ടെ എന്റെ കുട്ടിക്ക്. ഞാൻ എവിടെയൊക്കെ ഇരുന്നോളാം എന്നെ കയറ്റിയാ മതി. ആന കൊണ്ടോണോ? അയ്യോ എന്റെ കുട്ടിശേഖരനെ കഴിച്ചൊന്നും വേണ്ട. പുണ്യ പുണ്യം കേറാങ്ങടെ ഒടക്കത്തെ കണ്ണേ കുത്തി തവിട് മുടിയാക്കണ്ട് തോടെ കേറകട വേണ്ടി വന്ന് ഇങ്ങനെയൊന്ന് കൊണ്ടുവന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ തരാൻ. പൂവിന്റെ വാസന ഇവിടേക്ക് എത്തുന്നുണ്ടല്ലോ. വിരോധം കൊണ്ട് ഓടുകയാണെങ്കിൽ ഞാൻ പോയി കളയാം. ഓടിയതല്ല, ഞാൻ കുടിയിരിച്ച് പൊക്കുക. ഇത്ര പെട്ടെന്ന് മടങ്ങാൻ കാരണം? കാരണം മാറുന്നൊക്കെ വേണോ എന്റെ കുടിയിരിച്ച് പൊക്ക? ഓഹോ, അപ്പോൾ തോന്നിയവണ്ണം നടക്കലാ പതിവ്? തോന്നിയവണ്ണം നടന്നിട്ടാണല്ലോ മറ്റുള്ള ആളുടെ കുടിയിന്റെ പേരിക്കകത്തൊക്കെ എത്തണത്. അപ്പോൾ ഇത് മനുഷ്യർക്ക് വരാനുള്ള വഴിയല്ലേ? എല്ലാവർക്കും വരാൻ പാടില്ല. ആട്ടെ, ആർക്കൊക്കെ വരാം? പെണ്ണുങ്ങൾക്ക്, ആട്ടുംകുട്ടികൾക്ക്, മനുഷ്യക്കുട്ടികൾക്ക്, പൂച്ചക്ക് ഒക്കെ വരാം. പുരുഷന്മാർക്ക്? അപ്പോൾ ഈ വീട്ടിൽ പുരുഷൻ വരാനേ പാടില്ല? വരണ്ടേലി മുമ്പത്തെ കൂടിയേ വരിക. മുമ്പത്ത് കൂടെ വരുന്നത് ഇഷ്ടമാണോ? വന്നോക്കിയല്ലേ തിരിയുള്ളൂ. ശരി, എന്നാൽ ഇപ്പോൾ പോയി കളയാം. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പാക്കണം. നിക്ക് നിക്ക്.
പോകാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറയാമോ? ഒരു ഉപദേശം തരാനാ. സീക്രോട്ടിന്റെ കുറ്റി അവനാന്റെ കുടിയുടെ മുറ്റത്തിടണം. ഇക്കുടിന്റെ പെരിക്കകത്തേക്ക് വലിച്ചെറിയരുത്. ഏ ഓ അനുസരിച്ചോളാം. മോമാലി എന്താ പറയുന്നത്? പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കല്യാണം കഴിക്കാതെ ഫക്കീറായിട്ട് നടക്കാനാ വിചാരിച്ചിരിക്കുന്നത്? അല്ല, എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കിട്ടും. അതേതാ പറയ്? ബാപ്പാവിന്റെ എതിര് പറയരുത്. അന്യായം ഫയൽ ചെയ്യുന്നതിന് മുമ്പ് വിധി ചെയ്തേ പറയ്. പിന്നെ നമ്മുടെ വിയാത്തുത്താത്താന്റെ മോള് ഖദീജ. എന്ത്? അവളാണെങ്കിലേ വേണ്ട. നമുക്ക് ഈ ഒരു അപ്പിക്കച്ചവടക്കാരത്തിന്റെ മോളെ കെട്ടാൻ പോവണ്ട. ഏ ബീഡിക്കച്ചവടക്കാരന്റെ മകൻ കാപ്പിക്കച്ചവടക്കാരത്തിയുടെ മകളെ അല്ലേ ബാപ്പാ കെട്ടേണ്ടത്? ദാദാ എന്നെ പുറസകം പഠിപ്പിച്ചണ്ട. അവർക്കൊരു തലവാണ്ടാ. നമ്മളെ സ്ഥിതി എന്ത്? ഓളുടെ സ്ഥിതി എന്ത്? അന്റെ ഉമ്മാന്റെ മോഞ്ച് കണ്ടിട്ടല്ല നമ്മൾ കെട്ടിയത്, ഓളെ തറവാട് കണ്ടിട്ടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാപ്പ. അറക്കാണെങ്കിൽ പൂജയിട്ട് ഓരച്ചേൽക്കാക്കി നീ അന്നെ ഞാൻ പഠിച്ചു കൊള്ളു. അമ്മാർ അപ്പതിലേക്ക് പോയതേ ഹിസാൻ പോത്തു പോരാവും ചെയ്തിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് പോരുത് കേട്ടോ. ഒരിക്കൽ ഇതിനുള്ളിലേക്ക് പോകണമല്ലോ. ഇത്ര നേരത്തെ ഏതായാലും വേണ്ട. ചെല്ലേണ്ട സ്ഥലം നേരത്തെ പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഈ പെട്ടിയെല്ലാം അപ്പച്ചൻ വിറ്റേക്കും. ഇങ്ങോട്ട് കയറിയിരിക്കണം. അപ്പച്ചൻ എവിടെ പോയി? വർഗീസ് മുതലാളിയുടെ അങ്ങ് വരെ പോയതാ. അവിടെ റോസച്ചേട്ടത്തി മരിച്ചു. മനുഷ്യർ മരിച്ചാൽ അന്നമ്മയുടെ അപ്പത്തിന് കാശായി എന്ന് വെച്ച് മനുഷ്യർ മരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. മരിച്ചവരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നേയില്ല. മാലാണോ മുല്ലപ്പൂ? മാല മുല്ലപ്പൂ. ശരിയാണ്, മരിച്ചവർക്ക് ദുർവാശികളും അഹന്തയുമില്ല. മരണത്തിന് മുമ്പിൽ വലിയവനും ചെറിയവനും ഒരുപോലെയാണ്. മരണത്തിന് പൊന്നും മണ്ണും സമമാണ്. അന്നമ്മേ, ഈ പൊന്ന് കുഴിച്ചെടുക്കുന്ന പണി കണ്ടുപിടിച്ചതാരാ? ചെകുത്താനായിരിക്കും കുഞ്ഞേ.
ചെകുത്താൻ വന്ന് സ്വർണ്ണഖനി കുഴിച്ചു, മനുഷ്യര് അതിൽ കയറി താമസവുമാക്കി. ഇപ്പോൾ മനുഷ്യരേത് ചെകുത്താനേതെന്ന് തിരിച്ചറിയാൻ വേല. മോളെ സ്വല്പം കാപ്പി എടുത്താട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. വർഗീസ് മുതലാളിയുടെ ഭാര്യ മരിച്ചു, 9 പവന്റെ 2 ചിറ്റാണ് കാതൽ. ഇപ്പോഴേ അത് മുറിച്ചെടുക്കാൻ വിഷമിക്കുക. മരിക്കുന്നത് വരെ അവനവന് ഭാരം, മരിച്ചു കഴിഞ്ഞാൽ പിന്തുടർച്ചക്കാർക്ക് ഭാരം. പണ്ഡിത്തെ കുഴപ്പമാണ് ഈ പറഞ്ഞത്. പക്ഷേ ഒരു സമാധാനം, എന്നാൽ സ്വർഗരാജ്യത്തുള്ള നിങ്ങളുടെ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്കും ആവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിലെഴുതിട്ടുണ്ടല്ലോ. അതിനടിസ്ഥാനമില്ലാതിരിക്കാൻ മേല. വക്കീൽ സാറാണ്, ഇരിക്കാൻ. ഇരിക്കുന്നില്ല. ഒരു കാര്യം, നമ്മുടെ പൊറിഞ്ചേട്ടൻ മരിച്ചു. കർത്താവേ, ഒരു പെറ്റി വേണം. ഒന്ന് അളവെടുത്തേക്കും, ചെറിയത് മതിയാവും. അങ്ങേര് വലിയ മനുഷ്യല്ലയോ. പക്ഷേ ശരീരം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. സമ്പാദിച്ചതെല്ലാം ഇവിടെ തന്നെ വെച്ചു കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വരട്ടെ. ഇതാ എത്തിക്കഴിഞ്ഞു, പുറപ്പെടാം. അന്നമ്മേ, അന്നമ്മേ, എന്റെ മേൽമുണ്ടി ഇങ്ങനെ എടുത്താട്ടെ. രാജനം, വാ, നിന്നെ കൊണ്ട് ഒരു കാര്യം. ഞങ്ങളെ കൊണ്ടോ? എന്താണോ? അതെ, മിണ്ടാതിരിക്കും. ഏ മൊലാളി, എന്താ നമുക്ക് കളിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏയ് മൊലാളി, മിണ്ടാതിരിക്കും. നിന്നോട് ഞാനൊരു കഥ പറയട്ടെ. പണ്ട് നിന്നെ ഞാൻ കണ്ടപ്പോൾ, പണ്ട് നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാൻ അറിയാത്തതാ മരക്കിളി നീ. പണ്ട് നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാൻ അറിയാത്തതാ മരക്കിളി നീ. ാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ, സുന്ദരിയല്ലോ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ, സുന്ദരിയല്ലോ. പാട്ടുകാരി പെണ്ണെ നീയൊരു പന്തലിലേറി, എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ. പാട്ടുകാരി പെണ്ണെ നീയൊരു പന്തലിലേറി, എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ. അന്തിക്കെന്റെ മൺപുരയിൽ തിരികൊളുത്തേണം, പിന്നിപ്പോയ പട്ടുറുമാൽ തുന്നിത്തരണം, തുന്നിത്തരണം, പിന്നിപ്പോയ പട്ടുറുമാൽ തുന്നിത്തരണം, തുന്നിത്തരണം. തളിർമരങ്ങൾ താളം തുള്ളുമ്പോൾ കിളിയെ പോൽ നീയിരുന്നൊരു പാട്ടു പാടണം. തളിർമരങ്ങൾ പൂത്തിരുത്തും താളം തുള്ളുമ്പോൾ കിളിയെ പോൽ നീയിരുന്നൊരു പാട്ടു പാടണം. കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം,
നിങ്ങളുടെ മോളുടെ നസീബെന്ന് കൂട്ടിക്കോളി. എന്നാലും 60 വയസ്സായില്ലേ കാതർക്ക? തൈമക്കാരൻ ഹൈദർമാ കുട്ടിയാജിന്റെ ഒടുക്കത്തെ മൂക്ക് വയസ്സ് എത്രയായി? 16 17 തന്നെ. ഓൾക്ക് ഇമ്മോ ഉപ്പര കിട്ടണമെന്നാണ് ഹൈദർമാ കുട്ടിയാജി. മുടി മുടിന്നല്ല നിക്കണ് മക്കങ്കിരി. മൂവരുടെ ആദ്യത്തെ മുസ്ലിമ നിക്കണത് ഇവിടെ തന്നെ കേട്ടോ. അത്ര തിച്ചു കൊണ്ടിരുത്തോണ്ടി അന്നോ നമുക്ക് പറഞ്ഞു കഴിച്ചിട്ട് മട്ടന്റെ തലക്ക ചവിട്ടിയ മാതിരി തീയെടുത്തോട്ട് ഒന്നും പറയണ്ട. കാക്കായിന്റെ ചെലവില്ലാത്ത കല്യാണം, നാട്ടുപെർമാണി ആയിട്ടുള്ള പുരുഷം, പിന്നെ വീട്ടുകാരി തലപ്പലത്തെ ബംഗ്ലാവ് റിപ്പയർ ചെയ്യിച്ചപ്പോ മൂമ്മരുടെ ഉള്ളിന്റെ ഉള്ള എന്താണെന്ന് അമ്മക്ക് തിരിഞ്ഞെടുക്കണം കേട്ടോ. നോക്കി കദീസ ഇങ്ങനെ ഒരു പരവച്ചാൽ പുതിയാപ്പള അവിടുന്ന് ഇടൂല. ആലോസിക്കട്ടെ ആലോസിക്കട്ടെ കാതൽക്ക. എന്താ ആലോചിക്കാനാ? പിന്നെ ചന്തയിലെ മൂരിനെ കണക്ക് വാങ്ങുമ്പോഴത്തെ ബിസിനസ് ആ പെണ്ണ് കെട്ട്. അത് കൊള്ളാം. ഓടെ ഹോങ്കാനോട് ചോദിച്ചു പറഞ്ഞിരുന്നു. കടു ഹോട്ടലിട്ട് പറക്കണം അതിന് പറഞ്ഞു.
ഹൈദ്രോസാജിനെ പോലത്തെ ഒരു പർമാണി കേറിയിരിക്കേണ്ട സ്ഥലം. ഇത്രണ്ടി ചെറുക്കന്മാരെ വായിച്ച സൂര്യാപ്പുറത്ത് പിടിക്കൂലാണ്. ഞാനേ നാളെ അസുരം സ്കെച്ചിട്ട് കൊണ്ട് വരാം കേട്ടോ. Ha ha ha.
എടാ ഭാരത മക്കളൊക്കെ ഉറങ്ങിപ്പോട. എടാ നോക്കണ കാര്യ, ഇതാണ് കൂട്ടുറക്കം. ഇവന്റെ കാലും ഇവന്റെ തലയാണ് ഉറങ്ങുന്നത്. ഇത് നല്ല വിടാനാണ്. ഇനി ഞമ്മൾ ഉറങ്ങാം. ഇന്റെ തലയെ കാലം വെച്ചിട്ടാ. ഇവനാണല്ലോ അടിപിടി പടം ഇല്ലേ, രണ്ടു പടം അല്ലെ ഇൻസ്പെക്ടർ ആക്കാം. അപ്പൊ പിന്നെ കള്ളനോ? അത് ഞമ്മള് തന്നെ. അല്ലെങ്കിൽ ആ പ്ലാൻ വേണ്ടടാ. ഞമ്മള് ഒരു ചക്ക് വാങ്ങും, എന്നിട്ട് നമ്മുടെ അനിയനെയും കൂട്ടിട്ട്. എന്താ വിചാരിച്ച? ഇല്ല, അത് വേറെ സംഗതി. ഇത് നോക്കണം, അവിടെ ഒരു പുതിയ പുള്ളി. നമ്മുടെ ആനക്കാരനാരോ തെറ്റിയില്ല. നിങ്ങൾ എപ്പോ വന്നു ആരെ? ഞാൻ ഇന്ന് സന്ധ്യാമ്പലത്തെ ബസ്സിന്. എന്താ ഇവിടെ സ്റ്റോപ്പാക്കി? എന്റെ കഴിഞ്ഞു. എന്റെ മോൻ പിരിഞ്ഞു. എന്ത് പറ്റിയ? എന്റെ കുട്ടി ശേഖരൻ, അവരെന്നെ ചതിച്ചു. അവൻ എന്നെ വിട്ടുപോയി. ആരായി കുട്ടി ശേഖരൻ? ആന. ഇനി വേറൊരാനെ നോക്കിക്കൊടു. ആരെ? എന്റെ ചെമ്മത്ത് കഴിഞ്ഞു. രാമീശ്വരത്തൊന്ന് പോടുന്നുണ്ട്. ഇതെന്റെ കുട്ടി ശേഖരന്റെ ആന. ഇതൊന്ന് സേലോങ് സ്ഥാപിച്ചിട്ട് അവനൊരു ഗതി കിട്ടട്ടെ. എന്റെ കാശി വിശ്വനാഥ, എന്റെ കുട്ടി ശേഖരന്റെ ഗതി കൊടുക്കണേ. മനുഷ്യന്മാരെ തോറ്റ് ആ ബാവുട്ടി കൊണ്ടേയും കാണ്ടി വടക്കാക്കിയതാണത്. വേണ്ട, ഇനിയിപ്പത് എങ്ങനെയാണത് നന്നാക്കുക? വേണ്ട, എത്താൻ പറഞ്ഞ മാതിരി മാതി വണ്ടാറടിക്കരുത്, നന്നാക്കിയത് എത്രയും എത്താ മനുഷ്യ നന്നാക്കുക. അയ്യോ, എന്താ നിങ്ങളുടെ കുപ്പാത്തിന് നടുപ്പുറത്ത് എന്താണ്? ഇപ്പഴേ ഒന്നുമില്ല. അവിടെ കുരുടി കുരുടി വടക്കും പോലെ പറയരു അപ്പ. നിങ്ങളാണ് നിർത്തുക എണ്ണി ചെറുക്കന്മാരൊക്കെ ഇവിടെ വെച്ചിങ്ങാണ് അങ്ങനെ വായിക്കണത്. എന്താക്കാനാണ്? Thank you.
പിസ. അത് നടക്കൂല കാതർക്ക. ഏ നിങ്ങൾക്ക് പിരാന്തായി പോയ വേണ്ട. നിങ്ങൾ ആലോചിച്ച് പറയുന്നതോ? ഏ അല്ല വിരാത്ത പിടിച്ച് പറയണത്. ഇതിന്റെ ഹക്ക് ഞമ്മക്ക് തിരിഞ്ഞിട്ടില്ലാന്ന് കണ്ട. നിങ്ങളുടെ മോളെ പറ്റി ഈ അങ്ങാടിയുള്ള ഭർത്താൻ ഞമ്മക്ക് തിരിഞ്ഞെടുക്കണം. ഏത് ബഹുമാനിച്ചാണ് എന്റെ മോളെ പറ്റി പറയുന്നത്? നാടൊക്കെ പറയുന്നുണ്ട്. ഞമ്മളെന്താണ് വേണ്ടിയത്? നിങ്ങളെ മോളുടെ തോന്നിയാറ നടപടിയൊക്കെ. ഞാൻ കണ്ണെഴുതി താരകൾ നീ
എന്തുട്ടാ തോന്നി പിടിച്ചിരിക്കണ അവനെ ഇറങ്ങി പോകാൻ എന്തേ മരണ കൂട്ടി കാട്ടരുത് എനിക്കൊന്ന് ചർത്തിക്കണം ഇതൊക്കെ കുടുംബത്തിനെ കഴിച്ചിട്ട് വന്നോടെ പണ്ടാടങ്ങാൻ ഇവിടെ വേണ്ടത് സാരമില്ലടോ മത്തായി കുഴപ്പമുണ്ടാക്കല്ലേ കർത്താവിൽ എനിക്കും വരണുണ്ടല്ലോ കസവൻ തുപ്പണ്ടാവും കെട്ടിങ്ങട്ട് പോരോ ഇവിടെ എനിക്കും വരണുണ്ടല്ലോ പോടെ പോടെ ഇറങ്ങട്ട് പോകണോ അല്ലെ മെനക്കട അയലോ ആ തെങ്ങിന്റെ അടക്കാട്ട് പോ ശാപങ്ങളെ വായ തുന്നി കുത്തിയിട്ട് വണ്ടി ചേരണ്ട മഹ ഒന്നിട്ട് എഴുന്നള്ള വേഗം അപ്പന്റെ റങ്ക് വെട്ടി പച്ച നിറമാണ് വെള്ളി പൂട്ടാണ് കൊച്ചിലങ്ങാടി നിന്ന് 4.5 രൂപക്ക് മേടിച്ച വെട്ടിയാണ് ആരും തർക്കം പറഞ്ഞില്ലോ അങ്ങനെ പൊക്കൂടെ എത്തിച്ചേരാം അതിന്റെ അകത്ത് 5-6 ടവളുമുണ്ട് എന്റെ സിലിക്കിന്റെ ഷർട്ടുമുണ്ട് ആരാച്ചാ പെട്ടിന്ന് കൊടുക്കാൻ പോട്ടെ കായണവട്ട കാണണ പോടങ്ങനെ വേഗം വഴിയിലൊക്കെ ഛർദിച്ച് തവിട് പൊടിയാക്കി കണ്ടതൊക്കെ വലിച്ചു മാറി എന്തൂട്ടിനും നോക്കണം ഇങ്ങോട്ട് കടന്നോളൂ അപ്പന്റെ ട്രങ്ക് വെട്ടി അകത്തേ കൊണ്ട് വരാല്ലോ മത്തായിനെ അറിയില്ലേ സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ ഇരുന്നാട്ടെ അന്നാമേ സ്വല്പം കാപ്പി നേടത്തെ ഇരുന്നാട്ടെ മോളെ ഒരു 4 അണ കൊടുക്കും കർത്താവേ 4 അണേ കൊച്ചിയിലെ കാടിന് മൈലസിന് 1 അണയാണ് ഇതിപ്പാ 4 അണ കൊടുക്കും ഒന്ന് 2, 3, 4 ഇതാ 4 അണ സുഖം തന്നെ അല്ലയോ ഈശോ വിജയയുടെ കാര്യം കൊണ്ടായിട്ട് ആദ്യ സുഖം തന്നെ അപ്പോ മത്തായി അച്ഛനെ ജോലി എന്നതാ ഞാൻ കാലത്ത് അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് പഴയ പാട്ട കുപ്പിട്ട എന്നൊരു വിളിയങ്ങാട് വിളിക്കും എന്റെ വിളി കേട്ടാ എല്ലാവർക്കും അറിയാം എന്നെ വിളിക്കും നല്ലതുണ്ടെങ്കിൽ എനിക്കേ വരികള് സമ്പാദ്യം എങ്ങനെ ഇപ്പൊ പിന്നെ വലിയ ഗുണമൊന്നുമില്ല യുദ്ധകാലത്തൊരു അടിയങ്ങാടടിച്ച് ജപ്പാൻകാരുടെ കടലാസ് കയറ്റി വെച്ച പപ്പലി അമേരിക്കക്കാരി പപ്പടം പോലെ തകർത്ത് കളഞ്ഞ് 1.5 രൂപക്ക് വിറ്റ കടലാസ് ഇപ്പൊ 5.5 അണയാണ് അത് മനസ്സിലായി നല്ലവരും വരുന്നു രണ്ടുപേരും ഇരുന്ന് കാപ്പി കഴിച്ചോട്ടെ എടോ വന്നേട്ടാ എന്നാലും പെണ്ണിത്രമൊന്നായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല അവളാണ് പെണ്ണ് ഇവിടെ കെട്ടിക്കൊണ്ട് വീട്ടിലായിട്ട് ചെല്ലുമ്പോ ഓരോരുത്തരും എങ്ങനെ നിന്ന് കണ്ടു മുഴിക്കും അത്തരം നല്ല സുന്ദരിയാണ് പിന്നെ ആ കരിക്കുട്ടിച്ചാത്തന്മാരുടെ ഇടയിൽ അവളൊരു മിനിമിസാറാവും പിന്നെ ആ കാക്കത്തപ്പുരാട്ടിമാര് വല്ലവരും പലതും പറയെ പ്രവർത്തിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കുത്തക്കാട് കുത്തി ഞാൻ ഒരു നല്ല സുന്ദരനായ ചെറുക്കന അവള് ഇപ്പോഴാണ് കണ്ടത് ഒന്നും മിണ്ടാതി വീടും എന്ത് സുന്ദരനാണെന്നറിയോ ഇതെന്നാ ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കണം
എനിക്ക് ഈ വേണ്ടി പ്രീതും കൊടപ്പൊക്കെ വലിയ കാര്യമാണ്. ചൂട്ടുവീശ് പാതി രാവിലെ കാട്ടു പോകും മൂപ്പറേ മൂപ്പറേ. ചൂടുവെക്കാൻ നമ്മൾക്കൊരു തീ പൊള്ളി തന്നാട്ടെ. ചൂടുവെക്കാൻ നമ്മൾക്കൊരു തീ പൊള്ളി തന്നാട്ടെ. ചൂട്ടുവീശ് പാതി രാവിലെ കാട്ടു പോകും മൂപ്പറേ. ചുമ്മാ കരയാതെ മോളെ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും അപ്പച്ചൻ ചെയ്യുകയില്ല. അപ്പച്ചന്റെ മനോഭാരം എനിക്കറിയാം. ഇത്ര കാലം എന്നെ ചൊല്ലി വിഷമിച്ചു. നിന്നെ ചൊല്ലി വിഷമിക്കുന്നതാണ് എനിക്ക് സുഖം. എന്നാലും ും
മുൻസിയിലും ഇങ്ങനെ പാടുപെട്ട് കൊണ്ട് എത്ര കാലം ഇരിക്കാം? എന്ന് വെച്ച് പെൺകൊച്ചുങ്ങളെ പിടിച്ച് കായലിലേക്ക് എറിയാൻ നോക്കൂ. അതല്ല അപ്പച്ച, പിന്നെ എനിക്ക് എടി അന്നമ്മ, രണ്ടര വയസ്സ് മുതല് നീ ഈ കൈത്തണ്ടയിൽ കിടന്നാ വളർന്നത്. എന്നിട്ടും നിന്റെ മുഖത്ത് നോക്കി കാര്യമറിയാൻ കഴിയാതിരുന്നാൽ അപ്പച്ചൻ മണ്ടനാവത്തില്ലയോ? ചിലതൊക്കെ മനുഷ്യൻ സഹിക്കേണ്ടയോ? അപ്പച്ചന് വേണ്ടി സഹിക്കുകയാണ്. മകളെ, ഞാനൊരു സത്യവിശ്വാസിയാ. വിചാരപ്പെടുന്നത് കൊണ്ട് നിന്റെ ഉയരം ഒരു മുഴം കൂടി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് വേദപുസ്തകത്തിൽ ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പച്ച, മകളെ, ഇത് ത്യാഗമല്ല, തീയിലെറിയലാണ്. അതിന് ഒരുക്കമില്ല. അപ്പച്ച, എവിടാണ് നിങ്ങളപ്പൊ കാണാനുണ്ടോ? വരി കുതിരിയും കുതിരിയും. എന്തേ വിശേഷി? എന്നാ അമ്പിത്യാർക്കിന്റെ നട്ട് കൊണ്ടിട്ടോ. വിത്യാർക്കിന്റെ നട്ട്. ഞമ്മള് ഒരു വാർത്താൻ അറിയാൻ വേണ്ടി അങ്ങനെ വന്നത് അറിയുന്നില്ല. എന്തേ വിശേഷി? പിന്നെ വിത്യാടക്കുന്ന അളക്കട്ടെ. മോന് കല്യാണം ഉണ്ടോ? ആ, ഒരാണല്ലേ. അല്ല, പെണ്ണാച്ചാലും വേണം കല്യാണം. എന്നൊരു ബിസിലാക്കി ഒന്നും ചെയ്യ. വേണ്ട 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 വേണ്ട, പല്ലിനും കുറവില്ല. നമ്മുടെ വിയാത്ത താത്താന്റെ മോളെ കെട്ടാൻ പോണെന്നൊക്കെ ആര് പറഞ്ഞു? നാട്ടിലൊക്കെ പറയുന്നുണ്ട്. പക്കെങ്കില് ഞമ്മക്കതൊരു തിരിഞ്ഞില്ല. നിങ്ങള് ഞമ്മളെ സ്വന്തമാണ്. അപ്പോ നിങ്ങൾക്കൊരു കെടുതി വരുന്നത് കണ്ടു വെക്കാൻ പാടില്ലല്ലോ. ആ പെണ്ണ് പെരുത്തേറിയോളാ. ആ നടപടി ഒന്നും തറവാട്ട് എനിക്ക് പിടിക്കൂല. അക്കുടിക്കാരുടെ കിസ കേൾക്കുമ്പോ ചെവി പൊത്തി നടക്കുക മനസ്സള്. എന്തിനാ കാതൊക്കെ ചെവി പൊത്തുന്നത്? ചോദിക്കും, അങ്ങനെ ചോദിക്കും. ഈ സുൽത്താൻ ഒന്ന് പറഞ്ഞു കൊടുക്കും കാതർക്ക. പുസ്തിയൊന്ന് തെളിയട്ടെ. മോനെ, ഇതൊരു വലിയ തറവാട്ട് പറഞ്ഞാനാ. അപ്പോ എന്റെ ഗുണങ്ങളൊക്കെ എനിക്കറിയാം. അവരുടെ ഗുണമാണ് ചോദിച്ചത്? മാമാലി, ഓല്ലെ നടത്തൊക്കെ അമ്മണി മോശം. എന്താ മോശം? അത് പറയാൻ കഴിയൂല. എന്തുകൊണ്ട് കഴിയില്ല? വലിയ ക്രിമിനൽ കേസാ ഇത്. ക്രിമിനൽ കേസിനെക്കാട്ടിലും കഷ്ടമാണ്. വിചാരണ ചെയ്യാതെ വിധി എഴുതുകയാണ്. ഞമ്മള് വിചാരണ ചെയ്തെടുക്കണം. എന്നിട്ട് എന്ത് തെളിഞ്ഞു? ഓല് വടക്കാണെന്ന് എങ്ങനെ അറിഞ്ഞു? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അനുഭവം ഉള്ള ആളെ ചൂണ്ടിക്കാണിക്കാമോ? ഇതാ, ഞമ്മളെ അപമാനിക്കരുത്. ഇല്ലാത്തത് പറയാ ഞമ്മളെ പണി. അതെ ബഹുമാനി, തെറ്റാണ് പാപ്പ ഇയാൾ പറയുന്നതൊക്കെ. നാട്ടിലുള്ള പെൺകുട്ടികളെ പറ്റി അവാദം പറഞ്ഞ് നടക്കുന്ന ഇയാളെ ചെയ്യുന്നേ ഞാൻ പാപ്പ തല്ലിക്കൊള്ളൂ. പക്ഷേ ക്ഷമയോടുകൂടി മറ്റുള്ളവർ പറയുന്ന എന്തെന്ന് ധരിക്കുകയാണ് ഇസ്ലാമിന്റെ കടമ. എന്നിട്ട് വിധി എഴുതണം പാപ്പ. പാപ്പാനെ ഉപദേശിക്കുക.
മൊയിലിയാർക്കപ്പോ ഉറുക്ക എഴുതണം. നിങ്ങളെ എനിക്കറിയാം കാതിർക്ക, 10-65 വയസ്സായ ആ ഹൈദരാജിക്ക് ഈ കൊച്ചു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ മൂന്നാമൻ അയച്ചെന്നു ഇല്ലേ? 4 പെണ്ണിനെ മൊഴിചൊല്ലി കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ആ മനുഷ്യനെ പിടിച്ച് ഈ കുട്ടിയുടെ മേലിടാൻ നോക്കിയത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കും പെൺമക്കളില്ലേ? അവരെപ്പറ്റി മറ്റുള്ളവർ ഈ വിധം അപവാദം പറഞ്ഞാലോ? അവരെ പിടിച്ചൊരു കച്ചവട ചരക്ക് പോലെ ഇങ്ങനെ ഒരു കിടവന് കൊടുത്താലോ? പറയും. നമ്മളൊരു ഗുണം ചെയ്തും ദോഷമായി. അതെ, നിങ്ങൾ നിങ്ങൾക്ക് ഗുണം പറയണമെന്ന് വിചാരിച്ചു. ആ കച്ചവടം നടക്കില്ലെന്ന് കണ്ടപ്പോൾ അതിന് പകപോക്കാൻ വന്നിരിക്കുകയാണല്ലേ. പടച്ചോ നനച്ചതിനെ തട്ടി നീക്കാന് ഒരു മഹലൂക്കിനെ കൊണ്ടും കഴിയൂലടോ. മഹലൂക്കോ പറച്ചാനെ പറഞ്ഞു പ്രവർത്തിക്കുന്നതോ? നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞെടുക്കണം. സൈതാലിക്കാനോടെ ഞാൻ പറയുന്നു, നിങ്ങൾ നല്ലോണം ഹവറായിക്കോളി. സൈതാലിക്കാനോടെ ഞാൻ പറയൂ, ഇത് അപമാനത്തിലേക്കുള്ള പോക്ക. ഇയാൾ പറയുന്നത് ചെവിക്കൊടുക്കരുത് പാപ്പ. കള്ളനാണ്, നീചനാണ്, മനുഷ്യ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നവനാണ്. ബാപ്പ എന്താണൊന്നും ഉണ്ടാത്തത്? ഇച്ചയിലേക്ക് പേരുള്ളൊരു പെണ്ണിനെ തന്നെ എനിക്ക് കെട്ടണമെന്നുണ്ടോ? എന്നെപ്പറ്റി വേറെ ഒരാൾ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? സത്യം എന്താണെന്ന് അറിയണം. എനിക്ക് അവളെ ഇഷ്ടമാണ്. പകെങ്കിലും നമ്മളെ സ്ഥിതി നോക്കിയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ് സ്ഥിതി. പണക്കിണിയും കൊണ്ട് ആരും പിറക്കുന്നില്ല. ഞാൻ ഖദീജയല്ലാതെ വേറെ ഒരു പെണ്ണിനെ കെട്ടില്ല. ബാപ്പയ്ക്കത് ഇഷ്ടമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല. വല്ലയിടത്തും പോയിക്കളയാം. എന്നെ കൊണ്ട് ആർക്കും ഒരു അവമാനം വേണ്ട. മോമാലി, എടാ മോലെ നിക്ക. അപ്പോ ജോർച്ച് ഉറച്ചു. ശരി, കല്യാണം നമ്മൾ സമ്മതിച്ചു. പക്കെങ്കില് നമ്മളെ ഇഷ്ടവും കുറച്ചിച്ച് നോക്കണം. കല്യാണം ജോറായിട്ട് നടത്താൻ ഒരു തയ്യാറാണ്. പിന്നെ പെണ്ണിന് 300 രൂപയുടെ പൊന്നും കൊടുക്കണം. കാര്യം നടത്തണം. അവളെങ്കിലും സുഖമായിരിക്കട്ടെ.
അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെല്ലാം അരക്കുള്ള പണ്ടാണ്. ഒരു 40 ഉറുപ്പ്യക്കുണ്ട്. പണി എഴുതിയിട്ടെന്താണ്? കായ്ക്ക് കായ് വേണ്ട. 300 ഉറുപ്പ്യ പോയിട്ട് 300 കായ് എടുക്കാൻ എന്റെ അടുക്കില്ല. നിന്നിട്ട് കാര്യമൊന്നുമില്ല. പൊയ്ക്കോളി. മുന്നൂറ് റുപ്യന്റെ പൊന്ന് എന്നോട് പറയില്ലേ എന്ത് പറയാനാണ് പോന്നെ? എനിക്ക് ഈ ദുനിയാവരി ഇരിക്കണമെന്നില്ല. കല്യാണം മുറിച്ചില്ലേ അമ്മ? ഉറച്ചാ മതിയോ? 300 റുപ്യന്റെ പൊന്നെന്ന വേണ്ടേ? 3 കായ ഇവിടെ ഉണ്ടോ? ഓൾക്ക് ആങ്ങളമാരുണ്ടോ? വാപ്പണ്ടോ? ഞമ്മള് കൊയ്ക്കും. ഞാനില്ല ഉമ്മക്ക് പോലെ ജന്നുള്ളൂ. അങ്ങനെ ഈ കൂട്ടിയ കൂടല്ലല്ലോ അത്. ഞാൻ ഈ കല്യാണം തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞേക്കാം. ഓൾ ഇവിടെ കുത്തിരുന്നാണ്. കണ്ണു പൊട്ടണ പിച്ചോടുക്കീൻ മാലാനെ കണ്ണു പൊട്ടണ പിച്ചോടുക്കീൻ മാലാനെ
ഇല്ല
ഉമ്മാക്കും കൂടി തോന്നി ഞാനൊരു കള്ളനാണെന്ന്. എനിക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ പോവാം. ഇങ്ങോട്ട് പണി ചെയ്തിട്ട് ഇവിടെ നിൽക്കണ്ട. അന്ന് ഞമ്മള് പോലെ കാട്ടു നെയ്ത്തു എന്നിട്ട് ഇങ്ങോട്ട് പണി ചെയ്താൽ ശരി. ഉമ്മാക്ക് ഞാൻ പറയണില്ല, വിശ്വാസമില്ല. ഉമ്മാക്കൂടി തോന്നി ഞാനൊരു കള്ളനാണെന്ന്. ഉമ്മാക്കൂടി എന്റെ മുഖത്ത് നോക്കി കള്ള കള്ളാന്ന് വിളിക്കും. ഞമ്മക്ക് ഇനി ആരുമില്ല, ഞാൻ പോണു. അതും കളയാതെ കൊടുക്കും. ഞങ്ങൾക്ക് കീറി കുറിഞ്ഞ് വലിച്ചെറി കാറ്റി പാടും. ഞമ്മൾ കള്ളനായി ചെറുപ്പനായി. എനിക്ക് ഇനി ആരുമില്ല, ഞാൻ പോയി തൂങ്ങി മരിക്കും. അല്ല പൊടി ചാടും. ഉമ്മ ഉമ്മ ഉമ്മോൻ പറയണമെന്ന് കേക്കുമ്മ. നമുക്ക് ഈ വഴി പറ്റൂല മോനെ, ആർക്കൊന്നും പറ്റൂല. ഞാൻ വഴികൾ ശാണ്ടോന മോനെ, എന്നോട് നേരെ പറയില്ലേ മോനെ, ഈ കായന്റെ ഉമ്മ പിടിച്ചിട്ടതാണോ? പറ മോനെ, നിങ്ങളുടെ ഇഷ്ടം പോലെ വിചാരിച്ചോളി, നിങ്ങളെ കൊന്നോളി. പൂരണാമത് മാറി വേദിയ പുണ്യവാൻ മുതുമാരനേ.
സാർ പണം തകർത്തില്ല സാർ അറിയില്ല സാർ എന്നെ രക്ഷിക്കണേ പെട്ടി ചുമക്കുകയോ ചാരം വാരുകയോ എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷേലി കക്കല് കളവ് പറയുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. 300 രൂപയുടെ പൊന്നിനു വേണ്ടി ബാപ്പ എന്റെ കല്യാണത്തിൽ ലേലം പിടിച്ച കഥ അതെല്ലാം ഇപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ? നമുക്ക് ആ പണമൊന്ന് മടക്കിക്കൊടുത്താൽ ഒഴിവാകൂ. അത് ഒരു വക്കീലിനെ കണ്ട് ചോദിക്കണം. നിയമമല്ലേ? ശരി, നമുക്ക് പോകാം. വരും കരിയാച്ച. ഉറപ്പു പറയാൻ വയ്യ. കുറ്റം സമ്മതിച്ചിരിക്കുന്നു. തെളിവുകളുമുണ്ട്. പണം എന്ത് ചെയ്തുവെന്നാണ് അവൻ മൊഴി കൊടുത്തത്? വയസ് 346. ശരി, പണം എന്ത് ചെയ്തുവെന്നാണ് അവൻ മൊഴി കൊടുത്തത്? തെണ്ടി പിള്ളേർക്ക് എറിഞ്ഞു കൊടുത്തു. ബാക്കി എവിടേക്കെല്ലാമോ വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ എന്തിന് കട്ടു? അവന്റെ പുരയൊഴിപ്പിച്ചതും അവന്റെ കുടുംബത്തെ തകർത്തതുമെല്ലാം ഈ ശങ്കുണ്ണി നായരാണത്. അതിന്റെ പക പോക്കാരാണെന്നാ പറയുന്നത് വക്കീൽ സാറേ. പണം തിരിച്ചു കൊടുത്താൽ കേസ് വിടുമോ വക്കീൽ സാറേ? പോലീസ് കേസല്ലേ. അട്ടെ, വാദിച്ചു നോക്കാം. വക്കീൽ സാറിന് ഫീസ് വേണ്ട. വേണ്ട, ഈ കേസിന് ഫീസ് വേണ്ട. ആ പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി എന്റെ കക്ഷി
ലാലിച്ചനെന്ന ഈ കുട്ടി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. പോലീസ് വിഭാഗം തെളിവുകൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവൻ ശിക്ഷാർഹനാണോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. അന്യായഭാഗം ഒന്നാം സാക്ഷിയുടെ മൊഴി ശ്രദ്ധേയമാണ്. ലാലിച്ചൻ കെട്ടത് ശരിയാണ്, പക്ഷേ സ്വതവേ അവനൊരു കള്ളനല്ല. ഇതാണ് ആ മൊഴി. പിന്നെ എന്തിനീ കുട്ടി കളവ് ചെയ്തു? ഈ ലാലിച്ചൻ ആരാണ്? അവൻ എവിടെ നിന്ന് വന്നു? സമുദായം ഏതിലേക്കാണ് അവനെടുത്തത്? ഒരനാഥക്കുട്ടി, അമ്മയില്ല, അച്ഛനില്ല, ആരോ ദയാപൂർവം എറിഞ്ഞുകൊടുത്ത അല്പം ആഹാരവും കഴിച്ചുകൊണ്ട് അവൻ വളർന്നു. അവന് വികാരങ്ങളേ ഉള്ളൂ, ചിന്തകളില്ല, വാക്കുകളേ ഉള്ളൂ, ആശയങ്ങളില്ല, കണ്ണുകളേ ഉള്ളൂ, ദൂരക്കാഴ്ചയില്ല. ഇവനിങ്ങനെയായത് ഇവന്റെ കുറ്റമാണോ? ഇവരാണ് എന്റെ സ്നേഹിതൻ ഉന്നയിച്ച ഈ കാര്യം ഈ കേസിന്റെ പരിധിയിൽ പെട്ടതല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ഉണർത്തിച്ചുകൊള്ളുന്നു. കുറ്റം ചെയ്യാനുണ്ടായ പരിതസ്ഥിതികൾ വിവരിക്കുക മാത്രമാണ് ഞാൻ. കുറ്റം നടന്നു വന്ന വഴി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കേസുകളിൽ പ്രതിയുടെ ജീവിത പരിതസ്ഥിതിക്ക് വലിയൊരു പങ്കുണ്ട്. 1950 ഇതേ സ്വഭാവത്തിലുള്ളൊരു കേസിൽ ഉണ്ടായ ഹൈക്കോടതി വിധിയിലേക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ എന്റെ കക്ഷി ശിക്ഷാർഹനല്ല എന്നാണ് എന്റെ വാദം. മർദ്ദനവും സ്നേഹശൂന്യതയും മാത്രം അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ദൌർഭാഗ്യകരമായ വിധത്തിൽ ഒരു താൽക്കാലിക മാനസിക വിക്ഷോഭമുണ്ടായി. അവൻ എന്തോ ചെയ്തു, പണത്തിനു വേണ്ടി കട്ടതല്ലെന്ന് വ്യക്തമാണ്. ഒരു കുട്ടിയുടെ വികൃതി എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു താക്കീതോടുകൂടി അവനെ വിട്ടയക്കേണ്ടതാണെന്ന്, ഒരു സ്വതന്ത്ര പൗരനായി വളരാൻ അവനെ അനുവദിക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചുകൊള്ളട്ടെ. എന്നാൽ പ്രതിഭാഗം വക്കീലിന്റെ വാദങ്ങൾ കഴമ്പില്ലാത്തവയാണെന്നല്ല കോടതിയുടെ അഭിപ്രായം. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഗുരുതരങ്ങളാണ്. അവയ്ക്ക് പോംവഴി കണ്ടുപിടിക്കുക എന്നത് ഈ കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. ഭരണകൂടത്തിന്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നിഷ്കർഷമായ പഠനവും ശ്രദ്ധയും അർഹിക്കുന്ന പ്രശ്നങ്ങളാണവ. ഇത്തരം കുട്ടികൾ വളർന്നുവന്ന് സമുദായദ്രോഹികളായി തീരുമെന്ന പ്രതിഭാഗം വക്കീലിന്റെ വാദം ശരിയാണ്. അക്കാരണം കൊണ്ടുതന്നെ ഇവന്റെ സ്വഭാവ സംസ്കരണം ഉത്തരവാദപ്പെട്ട ഒരു കേന്ദ്രത്തെ ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തി ഏറ്റെടുക്കുന്നതിനേക്കാൾ ഒരു സ്ഥാപനം ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് കോടതി വിചാരിക്കുന്നു. അതുകൊണ്ട് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ഈ പ്രതിയെ, ചാരിച്ചൻ എന്ന കുട്ടിയെ, 2.5 വർഷക്കാലത്തേക്ക് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കേണ്ടതാണെന്ന് വിധിച്ചിരിക്കുന്നു.